വളരെ മനോഹരമായ ഒരു ജപ്പാനീസ് ആശയമാണ് ഇക്കിഗായ്. അതിൻ്റെ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ IKIGAI എന്നുള്ളതാണ്. ഈ ഇക്കിഗായ് എന്നുള്ള ആശയം, അല്ലെങ്കിൽ ആ വാക്കിൻ്റെ അല്ലെങ്കിൽ ആ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്നുള്ളത് തന്നെ റീസൺ ഫോർ ജമ്പിങ് ഔട്ട് ഓഫ് ദ ബെഡ് ഇൻ എവറി മോർണിംഗ്, റീസൺ ഫോർ ഹാപ്പിനെസ്, റീസൺ ഫോർ ലോങ് ലിവിങ് എന്നുള്ളതെല്ലാമാണ്. സന്തോഷത്തിൻ്റെ കാരണം രാവിലെ എല്ലാ പ്രഭാതത്തിലും കട്ടിൽ നിന്ന് അല്ലെങ്കിൽ ബെഡിൽ നിന്ന് ചാടി എഴുന്നേൽക്കുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നൊരു കാര്യം, ലോങ് ലിവിങ്ങിനായി നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം, ഇങ്ങനെയെല്ലാമാണ് ഈ വാക്കിൻ്റെ അർത്ഥമെന്ന് പറയാം. പക്ഷേ നമ്മെ ചിന്തിപ്പിക്കുന്നൊരു കാര്യം, ജപ്പാനിലെ ചില ഐലൻഡുകൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ സെഞ്ചുറിയൻസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ആളുകളൊക്കെയും ജീവിച്ചിരിക്കുന്ന ചില ഐലൻഡുകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒക്കിനാവ എന്നുള്ള ഐലൻഡ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ സെഞ്ചുറിയൻസ് ജീവിച്ചിരിക്കുന്നത്. ഇവരൊക്കെയും പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു ചിന്തയാണ് ഇക്കിഗായ് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഇക്കിഗായ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുക, അപ്രകാരം സന്തോഷവും ലോങ് വിറ്റിയും കൊണ്ടുവരുവാൻ സാധിക്കുന്നതെന്ന് തീർച്ചയായും ചിന്തിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുകയാണ്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഇക്കിഗായിലുള്ളത്. അതിൻ്റെ ഈ 3 കാര്യങ്ങളുടെ ഇൻ്റർസെക്ഷനാണ് നമ്മുടെ ഇക്കിഗായ് എന്ന് പറയുന്നത്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനും സന്തോഷം കൊണ്ടുവരുവാനും നമുക്ക് ഒത്തിരി പോസിറ്റീവായ ജീവിതത്തെ കൊണ്ടുപോകുവാനും സാധിക്കുന്നത്. 1-ാമത്തെ കാര്യമാണ് യുവർ വാല്യൂസ്. എന്തെല്ലാം മൂല്യങ്ങളാണ് നാം കൊണ്ടുവരുന്നത്, ഏതെല്ലാം അണ്ടർലൈങ് ആയിട്ടുള്ള പ്രിൻസിപ്പൽസ്, വാല്യൂസ്, മോറൽ തിങ്സ്, അതാണ് നമ്മെ നയിക്കുന്നത്, നാം ഹൃദയത്തിൽ താലോലിക്കുന്നതെന്ന് മനസ്സിലാക്കുക. 2, വാട്ട് ആർ യു ഗുഡ് അറ്റ്, ഏത് കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിവുള്ളത്, നിങ്ങളുടെ സ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എഫിഷ്യൻസി ഏത് കാര്യം ചെയ്യുവാനാണ്, ആ വർക്ക് ഏതാണ്, അത് കണ്ടെത്തുക. 3-ാമത്തെ കാര്യമാണ് വാട്ട് യു ആർ ലവിങ് ടു ഡു, എനിക്ക് ഈ കാര്യം ചെയ്യുവാനാണ് ആഗ്രഹം. ചിലപ്പോൾ ബ്ലോഗിംഗ് ആയിരിക്കാം, റൈറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ കോഡിംഗ് ആയിരിക്കാം, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആകാം, ഇങ്ങനെ പ്രസംഗമാകാം, ഇങ്ങനെ എനിക്ക് എന്താണ് ചെയ്യുവാൻ ഇഷ്ടമുള്ളത്, എനിക്ക് മറ്റുള്ളവരുടെ പ്രോത്സാഹനമില്ലാതെ ചെയ്യുവാൻ സാധിക്കുന്നത് എന്താണ്. ഈ 3 കാര്യങ്ങൾ കണ്ടെത്തുകയും അതിൻ്റെ ഇൻ്റർസെക്ഷനായ ഇക്കിഗായിലേക്ക് കടന്നു വരികയും ചെയ്യുക എന്നുള്ള ആശയമാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പുസ്തകത്തിൽ പറയുന്ന മറ്റൊരു, അല്ലെങ്കിൽ ഈ ചിന്തയിൽ പറയുന്ന ഒരു കാര്യമാണ് ടൊറന്റോ സ്റ്റാർ. ഈ ഇക്കിഗായിയുടെ 3 ചിന്തകളെയും ഇങ്ങനെ ഒരു 3 സർക്കിളിൽ വെച്ചിട്ട് ആ സർക്കിളിൻ്റെ ഇൻ്റർസെക്ഷൻ, ആ ഇൻ്റർസെക്ഷൻ മനസ്സിലാക്കുക. ഈ സർക്കിളിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് ഞാൻ മിസ്സായിരിക്കുന്നത്, ഇതിലേതാണ് എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതെന്ന് മനസ്സിലാക്കി അങ്ങനെ അത് ഫുൾഫിൽ ചെയ്ത് അല്ലെങ്കിൽ അത് ഫില്ല് ചെയ്ത് ജീവിത സന്തോഷത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഇക്കിഗായിയുടെ ആശയം. ഇക്കിഗായിൽ പറയുന്ന ഒരു ആ ഒരു 4 സർക്കിൾ, ആ സർക്കിളും അതിന് ഇൻ്റർസെക്ഷനും അതിലേതാണ് മിസ്സാകുന്നതെന്നും അതെങ്ങനെയാണ് നേടണമെന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് മനസ്സിലാക്കുന്നത് തീർച്ചയായും നല്ലതായിരിക്കും. 1-ാമത്തെ കാര്യമാണ് വാട്ട് യു ലവ് ടു ഡു, അതിന് പറയുന്ന കാര്യമാണ് പാഷൻ. ആ കാര്യം ചെയ്യുവാൻ എനിക്ക് നല്ല പാഷനാണ്, ഞാൻ അതിനെ സ്നേഹിക്കുകയാണ്. 2-ാമത്തെ കാര്യമാണ് വാട്ട് ദ വേൾഡ് നീഡ്സ്, ലോകത്തിന് എന്താണ് വേണ്ടത്, അത് നമ്മുടെ മിഷനാണ്, നാം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അതാണ് 2-ാമത്തെ കാര്യം. 3-ാമത്തെ കാര്യമാണ് വാട്ട് യു ആർ ഗുഡ് അറ്റ്, നിങ്ങളുടെ വൊക്കേഷൻ, നിങ്ങളുടെ ഒരു സ്കില്ലാകാം, എന്തിനാണ് നിങ്ങൾ ഗുഡ് ആയിട്ടുള്ളത്. 4-ാമത്തെ കാര്യമാണ് വാട്ട് യു ആർ ഗെറ്റിംഗ് പെയ്ഡ് ഫോർ, നിങ്ങൾക്ക് വരുമാനം നൽകുന്ന അല്ലെങ്കിൽ വെൽത്ത് നൽകുന്ന കാര്യം ഏതാണ്, അതാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പാഷൻ, മിഷൻ, വൊക്കേഷൻ, പ്രൊഫഷൻ, ഇങ്ങനെ 4 സർക്കിളാണ് നാം വരയ്ക്കുന്നത്. ഈ 4 സർക്കിൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷനാണ് നമ്മുടെ ഇക്കിഗായ് എന്നുള്ളത്. അത് കണ്ടെത്തുക. ഈ സർക്കിൾ വരയ്ക്കുമ്പോൾ നാം ഏതിൽ നിന്നാണ് മിസ്സായി പോകുന്നത്, അതാണ് നാം ഫുൾഫിൽ ചെയ്യേണ്ടത്, അതാണ് ഫില്ല് ചെയ്യേണ്ടത്. ഉദാഹരണമായി പറയാം, നിങ്ങളുടെ പ്രൊഫഷൻ, അതിൽ നിങ്ങൾ മിസ്സാക്കുകയാണോ, എന്ന് വെച്ചാൽ വാട്ട് യു ആർ ഗെറ്റിംഗ് പെയ്ഡ് ഓഫ്, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻകം ലഭിക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണോ നിങ്ങളുടെ ഇക്കിഗായ് സർക്കിളിൽ ഉണ്ടാകുന്നത്. നിങ്ങളുടെ പ്രൊഫഷണൽ നിങ്ങൾ മിസ്സൗട്ട് ആകുകയാണെങ്കിൽ നിങ്ങളുടെ വെൽത്തിൽ നിങ്ങൾ നഷ്ടപ്പെടുന്നു. ഇനി മിഷൻ എന്ന് വെച്ചാൽ വാട്ട് ദ വേൾഡ് നീഡ്സ്, നിങ്ങളുടെ മിഷനാണ് നിങ്ങൾ ആ സർക്കിൾ ലൂപ്പിൽ ലാക്കാകുന്നതെങ്കിൽ ഫീലിംഗ് ഓഫ് യൂസ്ലെസ്നെസ്, നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല, അപ്പോൾ യൂസ്ഫുൾനെസ് ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത്, അത് ഫുൾഫിൽ ചെയ്യുവാനാണ് ശ്രമിക്കേണ്ടത്. ഇനി പാഷൻ, നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മിസ്സാകുന്നതെങ്കിൽ അതൊരു എംപ്റ്റിനെസ്സിലേക്ക് നമ്മെ നയിക്കുകയായിരിക്കും. ഓഹ്, എന്തിന് ജീവിക്കണം എന്നുള്ള ചിന്തയായിരിക്കും. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ആർക്കും പ്രയോജനമില്ല, എനിക്കും പ്രയോജനമില്ല, സന്തോഷവുമില്ല, അങ്ങനെ ഒരു എംപ്റ്റിനെസ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നു, അതിനെയാണ് നാം ഫില്ല് ചെയ്യേണ്ടത്. 4-ാമത്തെ കാര്യമാണ്
വാട്ട് യു ആർ ഗുഡ് അറ്റ് അത് നിങ്ങളുടെ വൊക്കേഷനാണ്. അത് ഇല്ലെങ്കിലാണ് ഒരു അൺസർട്ടനിറ്റി ജീവിതത്തിൽ കടന്നു വരുന്നത്. അപ്രകാരം അൺസർട്ടനിറ്റി കടന്നു വരുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നു, സ്ട്രെസ് ഉണ്ടാകുന്നു, മുന്നോട്ട് പോകുവാൻ സാധിക്കാതെയും വരുന്നു. എന്തായാലും ഈ ടൊറൻ്റോ സ്റ്റാർ അല്ലെങ്കിൽ ഇക്കിഗായ് സർക്കിൾ തീർച്ചയായും മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് ധാരാളം ടൂൾസ് ഉണ്ട്. നമ്മുടെ ഐക്യഗായി മനസ്സിലാക്കുവാനായിട്ടുള്ള നിരവധി ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സർക്കിൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ പാഷനിലാണോ, പ്രൊഫഷനിലാണോ, വൊക്കേഷനിലാണോ, മിഷനിലാണോ, ഇതിലേതിലാണ് നാം ലാക്ക് ചെയ്യുന്നത്, ഏത് സർക്കിളാണ് നമ്മിൽ നിന്ന് ഇല്ലാതായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതം നന്നാക്കുവാൻ സാധിക്കും. എന്നാൽ പൊതുവായി നമ്മുടെ ഐക്യഗായി കണ്ടെത്തുവാനും നമ്മുടെ ജീവിതം ഹാപ്പിനെസ്സിലേക്കും ലോങ് വിറ്റിയിലേക്കും കൊണ്ടുവരുവാനും ധാരാളം ഉപദേശങ്ങൾ ഈ അക്കിഗായി ആശയം നൽകുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യമാണ് സ്റ്റേ ആക്റ്റീവ്, ഡോണ്ട് റിട്ടയർ. എപ്പോഴും ആക്റ്റീവായിരിക്കുക. റിട്ടയർമെൻ്റ് എന്നുള്ള മൈൻഡ് സെറ്റോ, എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ല, ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള ചിന്ത മാറ്റിവെച്ച് എപ്പോഴും ആക്റ്റീവായി നാം സ്നേഹിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ പാഷനറ്റ് കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് ലീവ് അർജൻസി ആൻഡ് അഡോപ്റ്റ് എ സ്ലോവർ പേസ് ഇൻ യുവർ ലൈഫ്. പലപ്പോഴും നമുക്കുണ്ടാകാം നമ്മുടെ റിസൾട്ട്സ് പെട്ടെന്ന് കിട്ടണം, ഈ കാര്യം പെട്ടെന്ന് നടക്കണം. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ടെൻഷനും സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്, ഹാപ്പിനെസ് ഇല്ലാതെ പോവുകയാണ്. എന്നാൽ ഒരു സ്ലോ പേസ് ജീവിതത്തിൽ നൽകുവാൻ സാധിച്ചാൽ ഹാപ്പിനെസ് ഉണ്ടാകുമെന്നാണ് ഇക്കിഗായി ആശയം നമുക്ക് പകർന്നു നൽകുന്നത്. മൂന്നാമത്തെ കാര്യമാണ് ഓൺലി ഈറ്റ് 80%. പലപ്പോഴും നമുക്ക് സംഭവിക്കാറുള്ളതാണ് രാവിലെ ആയാലും വൈകിട്ടായാലും ഉച്ചയ്ക്കായാലും അല്ലെങ്കിൽ എപ്പോഴും വയറ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. എന്നാൽ ഇക്കിഗായി പറയുന്നത് എപ്പോഴും 80% മാത്രമാണ് നമ്മുടെ വയർ നിറഞ്ഞിരിക്കാവുള്ളൂ, ബാക്കി സമയം നമ്മുടെ വയർ അല്ലെങ്കിൽ ബാക്കി ഒരു 20% എപ്പോഴും വയറ് എംറ്റി ആക്കുവാൻ ശ്രമിക്കുക എന്നുള്ള കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. അതുകൊണ്ട് ഈ കാര്യം മൂന്നാമത്തെ കാര്യം നാം ഓർത്തിരിക്കുക. നാലാമത്തെ കാര്യമാണ് സറൗണ്ട് യുവേഴ്സെൽഫ് വിത്ത് ഗുഡ് ഫ്രണ്ട്സ്. നമ്മുടെ സുഹൃത്തുക്കൾ ഏറ്റവും മികച്ചവരാണ് എങ്കിൽ, നല്ലവരാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരുവാൻ സാധിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മുടെ കൂട്ടുകാർ ആരാണ്? നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നവരാണോ? എപ്പോഴും നമ്മുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണോ? നമ്മെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരാണോ? നമ്മുടെ പരാജയങ്ങളെ മാത്രം കൊണ്ടുവരുന്നവരാണോ? നമ്മെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നവരാണോ? അസൂയക്കാരാണോ? അതേ നമ്മെ സന്തോഷിപ്പിക്കുന്നവരാണോ? നമ്മുടെ വിജയത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണോ? നമ്മുടെ വിജയം കാണാൻ ആഗ്രഹിക്കുന്നവരാണോ? ഈ കാര്യം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പല പുസ്തകങ്ങളും പല വ്യക്തികളും പല ചിന്തകളും പറയുന്നുണ്ട്. എന്തായാലും ഇക്കിഗായി എന്നുള്ള ആശയവും ഈ ഒരു ചിന്ത മുന്നോട്ട് വയ്ക്കുകയാണ്. അഞ്ചാമത്തെ കാര്യമാണ് എക്സസൈസ്. സന്തോഷമുള്ള ജീവിതത്തിന് തീർച്ചയായും ആരോഗ്യമുള്ള ശരീരവും ആവശ്യമാണ്, ആരോഗ്യമുള്ള മനസ്സും ആവശ്യമാണ്, ആരോഗ്യമുള്ള സ്പിരിറ്റും ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുവാൻ സമയം കണ്ടെത്തണമെന്നും ഇക്കിഗായി എന്നുള്ള ആശയം നമ്മെ ഓർപ്പിക്കുകയാണ്. ആറാമത്തെ കാര്യമാണ് സ്മൈൽ ആൻഡ് അക്നോളജ്. സ്മൈലിനെ കുറിച്ച് ഞാൻ ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നല്ല പുഞ്ചിരി നമുക്ക് നല്ല ജീവിതമാണ് സമ്മാനിക്കുന്നത്. നമ്മുടെ വ്യക്തി ജീവിതത്തിലായാലും നമ്മുടെ പ്രൊഫഷനിലായാലും ഒക്കെയും നല്ല സ്മൈലും അക്നോളജ് ചെയ്യുവാനുള്ള മനോഭാവവും വലിയ മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മുഖം ഒരു ചിരിയുടെ മുഖമാകട്ടെ, എപ്പോഴും സന്തോഷം പകരുന്ന, സന്തോഷം ജനിപ്പിക്കുന്ന ഒരു വ്യക്തിയായി നമുക്ക് മാറുവാൻ സാധിക്കട്ടെ. സ്മൈൽസ് ഗീവ്സ് മോർ ഏജ്, അല്ലെങ്കിൽ സ്മൈൽസ് ടു ഗോ മൈൽസ് എന്ന് പറയാറുണ്ട്. അപ്രകാരം ചിരി അല്ലെങ്കിൽ പുഞ്ചിരി എന്നുള്ളത് തീർച്ചയായും ഐക്യഗായി മുന്നോട്ട് വയ്ക്കുന്ന മനോഹരമായ ആശയമായി നാം മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു കാര്യമാണ് റിക്കണക്ട് വിത്ത് നേച്ചർ. പ്രകൃതിയുമായി നമ്മെ കണക്ട് ചെയ്യുക, നേച്ചറുമായി നമ്മെ കണക്ട് ചെയ്യുക, പ്രകൃതിയുടെ സൗന്ദര്യം തിരിച്ചറിയുക, പ്രകൃതി സംരക്ഷണത്തിൽ പങ്കാളിയാകുക, പ്രകൃതിയുമായി അലിഞ്ഞുചേരുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഏഴാമതായി ഇക്കിഗായി ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. എട്ടാമത്തെ കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് എന്തോരം നന്മകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളതല്ലേ. നാം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കൂ, അല്ലെങ്കിൽ ആശുപത്രികളിൽ പോയി നോക്കൂ, എത്രയും ആളുകളാണ് കഷ്ടത അനുഭവിക്കുന്നത്, പട്ടിണി അനുഭവിക്കുന്നത്, ജോലിയില്ലാതിരിക്കുന്നത്. പക്ഷേ നമുക്ക് പലപ്പോഴും ഈ യൂട്യൂബ് വീഡിയോ കാണുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിലെ ഭാഗ്യവാന്മാർ ഒരാളാണ് എന്നുള്ള കാര്യം സംശയമില്ല. കാരണം എത്ര ആളുകൾക്കാണ് മൊബൈൽ ഇല്ലാത്തത്, ഇൻ്റർനെറ്റ് ഇല്ലാത്തത്, ഇത്തരം ജ്ഞാനങ്ങൾ കാണുവാൻ സാധിക്കാത്തത്. അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുക, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. അതാണ് ഹാപ്പിനെസ്സിലേക്കും ജോയിലേക്കും ലോങ് വിറ്റിയിലേക്കും നമ്മെ നയിക്കുന്നതെന്നാണ് ഇക്കിഗായി ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഒമ്പതാമത്തെ കാര്യമാണ് ലിവ് ഇൻ ദിസ് മൊമെൻറ്റ്. ഈ സമയത്ത്, ഈ മൊമെൻറ്റിൽ ജീവിക്കുവാൻ നാം ശ്രമിക്കുക. നാളെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടാതെ, ഇന്നലെയെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യാതെ ഇന്നിൽ ജീവിക്കുവാൻ, സന്തോഷത്തോടെ ജീവിക്കുവാൻ, ഇന്ന് എനിക്കുള്ളതിൽ സന്തോഷിക്കുവാൻ സാധിക്കുമെന്നുള്ള ചിന്തയോടെ ജീവിക്കുവാനാണ് ഇക്കിഗായി പറയുന്നത്. പത്താമത്തെ കാര്യം പറയുന്നത് നിങ്ങളുടെ ഇക്കിഗായി കണ്ടെത്തുക, അത് സക്സസ്ഫുള്ളായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുക. ഇപ്രകാരം ഇക്കിഗായി എന്നുള്ള ആശയം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരട്ടെ.
തീർച്ചയായും ഇതിനെക്കുറിച്ച് വായിക്കുക, നിങ്ങളുടെ ഇക്കിഗായ് കണ്ടെത്തുക. അപ്രകാരം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വിജയവും എല്ലാം കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക്.